മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സാമഗ്രിയിൽ ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് സാമഗ്രിയിൽ ഒരു ടീച്ചിങ് മാനുവൽ മൊബൈൽ തയ്യാറാക്കുന്നതിനായി നാം ആദ്യം നമ്മുടെ മൊബൈലുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് നാം ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ബ്രൗസറുകളിൽ നമുക്ക് സൗകര്യമുള്ള ഏതെങ്കിലും നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ TM തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായി നമ്മുടെ ഫോണിൽ നമ്മുടെ ബ്രൗസറുകളായിട്ടുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം നിങ്ങളുടെ ബ്രൗസർ ഉപയോഗിക്കുന്ന ബ്രൗസർ ഏതായാലും ആ ബ്രൗസർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാനിവിടെ ഇത് നിങ്ങൾക്ക് വേണ്ടി ഗൂഗിൾ ക്രോം ആണ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൂഗിൾ ക്രോമിൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ടുന്ന സെർച്ച് ബാറിൽ സമഗ്ര ഡോട്ട് കൈറ്റ് എന്നുള്ള നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സമഗ്ര ഡോട്ട് കൈറ്റ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമഗ്രയുടെ സൈറ്റിൻ്റെ വെബ് പോർട്ടലിൻ്റെ നമുക്ക് ആ ലിങ്ക് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സമഗ്ര എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്ന ഏറ്റവും മുകളിൽ കാണിക്കുന്ന ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സമഗ്രയുടെ ഈ റിസോഴ്സ് പോർട്ടലിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും മുകളിലായി നീല ഒരു ബാറിൽ, ടാസ്ക് ബാറിൽ ഏറ്റവും വലതേ അറ്റത്ത് കാണുന്നത് നമുക്ക് പുതുതായി ഒരു സർവീസിൽ ജോയിൻ ചെയ്തവർക്ക് സൈനപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. അതിൻ്റെ തൊട്ടടുത്തായി കാണുന്നതാണ് നിലവിലുള്ള ജീവനക്കാർക്ക്, നിലവിൽ സമഗ്ര യൂസർ ഐ ഡിയും പാസ്വേഡുമുള്ള ജീവനക്കാർക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നൽകിക്കൊണ്ട് നമ്മുടെ ഇൻഡിവിജ്വൽ ലോഗിനിലേക്ക് കയറാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായി നമ്മൾ നമ്മുടെ യൂസർ ഐ ഡി ടൈപ്പ് ചെയ്യുക, അതോടൊപ്പം പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അതിന് തൊട്ട് താഴെ നൽകിയിരിക്കുന്ന ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ ലോഗിനിലേക്കാണ് പോവുക. അവിടെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. സ്വന്തമായി ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കാം, അതുപോലെ തന്നെ യൂണിറ്റ് പ്ലാൻ തയ്യാറാക്കാം, അല്ലെങ്കിൽ റിസോഴ്സുകൾ അപ്ലോഡ് ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നമ്മൾ ഒരു ടീച്ചിങ് മാനുവൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടീച്ചേഴ്സ് പ്ലാൻ എന്ന് പറയുന്ന ഒരു ടാബ് നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ടീച്ചേഴ്സ് പ്ലാൻ എന്ന് പറയുന്ന ആ ടാബിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ ഏത് ചാപ്റ്ററിലെ, ഏത് ക്ലാസ്സിലെ, ഏത് മീഡിയത്തിലുള്ള ഏത് പാഠഭാഗമാണ് പഠിപ്പിക്കേണ്ടതെന്ന് നമ്മളൊന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. ഇപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതായി കാണുന്നതാണ് ടീച്ചേഴ്സ് പ്ലാൻ എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് പ്ലാനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഏത് മീഡിയമാണെന്ന് ആദ്യം സെലക്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ മലയാളം എന്നാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. 6ാം ക്ലാസ്സിലെ ഒരു യൂണിറ്റാണ് ഇവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് 6 എന്ന് സെലക്ട് ചെയ്യുന്നു. തൊട്ട് താഴെ സബ്ജക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നമുക്ക് പഠിപ്പിക്കേണ്ടുന്ന ഏത് സബ്ജക്റ്റാണെന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. സബ്ജക്റ്റ് ബേസിക് സയൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് എന്നുള്ള അവിടെയുള്ള ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ടുന്ന സബ്ജക്റ്റായിട്ടുള്ള ഏതാണോ അത് നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. അതിന് താഴെ ചാപ്റ്റർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചാപ്റ്റർ ഏതാണെന്ന് എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും താഴെയുള്ള 9ാമത്തെ ചാപ്റ്ററായ ചേർക്കാം പിരിക്കാം എന്നുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേണിംഗ് ഒബ്ജക്റ്റീവ്സിലേക്ക് പോകാൻ വേണ്ടി കഴിയും. അതിലേക്ക് രണ്ട് തരത്തിൽ നമുക്ക് ആ ടാബിലേക്ക് പോകാൻ വേണ്ടി കഴിയും. മുകളിലുള്ള, ഏറ്റവും മുകളിലുള്ള ഒരു ക്ലിപ്പ് ബോർഡിൻ്റെ ഷേപ്പിലുള്ള ഒരു ചിഹ്നമുണ്ട്, സിമ്പിളുണ്ട്. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ലേണിംഗ് ഔട്ട്കം കാണാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണൊന്ന് ഓട്ടോ റൊട്ടേഷൻ ഓണാക്കിയിട്ടാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഫോണൊന്ന് ജസ്റ്റ് തിരിച്ചു പിടിച്ചാൽ അതിന് തൊട്ടടുത്ത് തന്നെ സൈഡ് ബൈ സൈഡായി ലേണിംഗ് ഔട്ട്കംസ് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. ഇപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആ ക്ലിപ്പ് ബോർഡിൻ്റെ സിമ്പിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പാഠത്തിലെ, ആ യൂണിറ്റിലെ വിവിധ ലേണിംഗ് ഔട്ട്കംസ് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള ഏതാണോ ടോപ്പിക്ക്, ആ ടോപ്പിക്ക് ഒന്ന് സെലക്ട് ചെയ്യുക. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 1ാമത്തെ ഈ പാഠത്തിലെ ആദ്യത്തെ ലേണിംഗ് ഔട്ട്കം നമ്മളൊന്ന് നോക്കുകയാണ്. ഇപ്പോൾ തന്മാത്ര എന്ന ആശയം വിശദീകരിക്കാൻ എന്ന് പറയണ ആ ലേണിംഗ് ഔട്ട്കം, വിശദീകരിക്കാൻ കഴിയുന്നു എന്ന് പറയണ ആ ലേണിംഗ് ഔട്ട്കം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിലുള്ള
മൈക്രോ പ്ലാൻസ് അവിടെ കാണിക്കുന്നതാണ്. കൽക്കണ്ടവുമായി ബന്ധപ്പെട്ട ഒരു മൈക്രോ പ്ലാൻ നമുക്ക് അവിടെ കാണാം. അപ്പം അതിൻ്റെ ഏറ്റവും താഴേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, അതിൻ്റെ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതിലെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിലെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലെ താഴെയുള്ള അതിലെ അതുമായി ബന്ധപ്പെട്ട ലേണിംഗ് റിസോഴ്സസ്, അതുപോലെ തന്നെ ലേണിംഗ് ഔട്ട്കം, ആക്ടിവിറ്റീസ്, ഇതൊക്കെ നമുക്ക് ആ തന്നിരിക്കുന്ന മൈക്രോ പ്ലാനിലുള്ളതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ഈ മൈക്രോ പ്ലാനിൽ വേണ്ടുന്ന വ്യത്യാസങ്ങൾ, നിങ്ങളുടെ ക്ലാസ് മുറിയിൽ അനുയോജ്യമായ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ചേർക്കാവുന്നതാണ്. കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ഓരോ ടാബിലുള്ളതും മാറ്റങ്ങൾ നമുക്ക് എന്താണോ വരുത്തേണ്ടത് അത് നമുക്ക് അവിടെ വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. ഇപ്പോൾ പ്രയോറിറ്റി അത് ഒന്നും തന്നെ കൊടുക്കാം. ടൈം എത്രയാണ് നമുക്ക് വേണമെങ്കിൽ, കൂടുതൽ സമയം ആവശ്യമുണ്ടെങ്കിൽ അത് അവിടെ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലേണിംഗ് ഔട്ട്കംസ് കൂടുതൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്യാം. ഇനി അത് കഴിഞ്ഞ് താഴോട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ എഡിറ്റ് ചെയ്ത് മാറ്റങ്ങൾ വരുത്താം. ഇനി അങ്ങനെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ താഴോട്ട് ആക്ടിവിറ്റി ഉണ്ട്, റിസോഴ്സുകളുണ്ട്, ഇതൊക്കെ നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മുടെ പഠന പ്രവർത്തനത്തിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം അതിൻ്റെ ഏറ്റവും താഴെ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ സേവിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പേജ് നമുക്ക് കാണുന്ന പേജിൻ്റെ ഏറ്റവും താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മൈക്രോ പ്ലാൻ നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും താഴേക്ക് നോക്കുക. അപ്പോൾ അവിടെ നമ്മുടെ മൈ പ്ലാൻ എന്നുള്ള ഒരു ഹെഡിങ്ങിൻ്റെ താഴെ, മൈ പ്ലാൻ എന്ന് കാണിക്കുന്നതിൻ്റെ താഴെ യൂണിറ്റ് പ്ലാൻ, അതോടൊപ്പം നമ്മുടെ മൈക്രോ പ്ലാൻ എന്നിവ കാണാൻ വേണ്ടി കഴിയും. അതിൽ ഏറ്റവും ആദ്യം മൈക്രോ പ്ലാനിൻ്റെ തൊട്ടടുത്ത് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിന് തൊട്ടടുത്ത് മൈക്രോ പ്ലാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അപ്പോൾ മൈക്രോ പ്ലാനിലൊന്ന് ക്ലിക്ക് ചെയ്താൽ സെൻഡ് ഫോർ അപ്രൂവൽ എന്ന് പറയുന്ന ലിങ്ക് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ സെൻഡ് ഫോർ അപ്രൂവൽ എന്നുള്ളത് HMന് നമ്മുടെ മൈക്രോ പ്ലാൻ അപ്രൂവ് ചെയ്യാൻ വേണ്ടി സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടാബ് ഓപ്പണായി വരും. നമുക്ക് ഇത് അയക്കണമോ വേണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ആർ ഷ്യൂർ യു വാണ്ട് ടു സബ്മിറ്റ് ദ മൈക്രോ പ്ലാൻ ഫോർ അപ്രൂവൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഓക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മൈക്രോ പ്ലാൻ HMന്റെ ലോഗിനിലേക്ക് പോകുന്നതാണ്. HM അവിടെ നിന്ന് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിന് റിഫ്ലക്സ് നോട്ടുകൾ ആഡ് ചെയ്യാം. ഇനി എഡിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇത് എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നിമിഷങ്ങൾ കൊണ്ട് ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കാൻ TM തയ്യാറാക്കാൻ വേണ്ടി കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്നതിനായി ദയവായി ഈ വീഡിയോ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക, മറ്റ് ഗ്രൂപ്പുകൾ കൂടി ഷെയർ ചെയ്യുക. ഈ വീഡിയോ ആസ്വദിച്ച ഏവർക്കും ഹൃദ്യമായി നന്ദി.